ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി കറിയാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. തക്കാളിയും സവാളയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു തക്കാളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏകദേശം മീൻകറിയുടെ രുചിയിലുള്ളൊരു തക്കാളി കറിയാണ്. അതിനായിട്ട് നമ്മളൊരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായത് കൊണ്ടാണ് ഒരു വലിയ സവാളയുടെ പകുതി, ഒരു പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലത് പോലെ അരച്ചെടുക്കാറുള്ളതാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എഴുത്തെണ്ണ, കടുക്, ഇത്രയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഞാൻ നമുക്ക് തേങ്ങയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു രണ്ട് കഷ്ണം കുടംപുളി ചെറുവെള്ളത്തിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി തന്നെ ചേർക്കാനുള്ളതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മളൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപോകാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ ചൂടായി വന്നിട്ട് ആദ്യം തന്നെ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച സവാള നമുക്കിതിലേക്ക് ചേർത്ത്. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച തക്കാളിയിലേക്ക് ചേർത്ത് ഒന്ന് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങയും കുടപ്പുളിയും നമ്മൾ എടുത്ത് വെച്ച് ചേർത്ത് നല്ലത് പോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ഇനി കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്കൊരു അല്പം തിളച്ച വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി നല്ല കട്ടിക്ക് വരും. അതുകൊണ്ട് അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള
തക്കാളി വെറൈറ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറി ഇവിടെ നമുക്ക് റെഡി ആയിക്കോട്ടെ. ഇനി നമുക്ക് ഒന്ന് അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കറിയൊക്കെ തിളച്ചുവിടാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മീൻ കറിയുടെ ഒരു മണമൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തക്കാളി ഉള്ളിയും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ദയവിലേത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാതെ. മറ്റൊരു വീഡിയോ